പ്രിയമുള്ളവരെ, യുവജനോത്സവേദിയിൽ പ്രമുഖ ചിത്രകാരൻ സതീഷ് മാഷാണ് നമ്മോടൊപ്പം ഉള്ളത്. മാഷയുടെ ഗംഭീര ചിത്രങ്ങൾ മറ്റെന്താ ആ ടീം ഒന്നായി വരച്ചാണ് അവർക്ക്. എന്താണ് ആദ്യം ഈ ജസ്റ്റ് വൺ മിനിറ്റ് ഓക്കെ മാഷെ പറഞ്ഞു. ഓക്കെ, കോഴിക്കോട് ജില്ലയിലെ ചിത്രകല അധ്യാപക കൂട്ടായ്മ കളർ ബെൻസ് എന്ന് പറയും, ചിത്രകലാ കൂട്ടായ്മ കളർ ബെൻസ്. അതിന് നേതൃത്വത്തിൽ 61st സ്കൂൾ കലോത്സവം കോഴിക്കോട് വരുമ്പോൾ, കോഴിക്കോട് നിന്ന് ഒരു കലോത്സവത്തെ വേറൊരു രീതിയിൽ സ്വീകരിച്ചത് ഒരു ജില്ലയാണ്. അതുകൊണ്ട് 61 ചിത്രകല അധ്യാപകർ അവർ വരുമ്പോൾ അവരെ വിദ്യാലയങ്ങളെ മണ്ണെടുത്തുകൊണ്ട് കിഴിയിൽ കൊണ്ടുവരികയും ആ കിഴിയിൽ കൊണ്ടുവന്ന് ഓരോ ആളുകളും കലോത്സവത്തിൻ്റെ ചരിത്രത്തെ അടയാളപ്പെടുത്തുക. 61 വർഷത്തെ ചരിത്രം, 61 മീറ്ററിലാണ് ഇത്ര മത്സരം, 61 മീറ്റർ, 61 ചിത്രകലാധ്യാപകർ, 61 വിഷയങ്ങൾ, 61 കലോത്സവം, അങ്ങനെ 4 61 ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ നടത്തിയത്. ഇത് എൻ്റെ പ്രത്യേകത, ഇതുവരെ നിങ്ങൾ ഗൂഗിളിൽ നോക്കി അറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ മൺചിത്രം എന്ന് പറയുന്നത് 8 മീറ്റർ ശൈലേന്ദ്ര രാധേഷ് വരച്ചാണ്. ഇന്ന് നമുക്ക് ലോകത്തോട് വിളിച്ചു പറയാം, ലോകത്തിലെ ഏറ്റവും വലിയ കലാമാമാങ്കത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഏറ്റവും വലിയ മൺചിത്രം കോഴിക്കോടിലെ ചിത്രകല അധ്യാപക കൂട്ടായ്മ ചെയ്തിരിക്കുന്നു. അതോടൊപ്പം ഇതിലെ ഒരുപക്ഷെ കോഴിക്കോടിലെ കലോത്സവത്തിൽ ഓർമ്മിക്കേണ്ടതായ കുറേ വ്യക്തികൾ ഒരുപക്ഷെ എന്തുകൊണ്ടോ അത് വിട്ടുപോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഉദാഹരണം, നമ്മുടെ ക്യാപ്റ്റൻ വിക്രമിന്റെ ഒരു ചിത്രം പോലും ഇവിടെ ഇവിടെയില്ല. അതേപോലെ നമ്മുടെ സംസ്ഥാനത്തെ കോഴിക്കോടിന് സ്വർണ്ണക്കപ്പിന് തുടക്കപ്പെട്ട 2002 തുടക്കപ്പെട്ട കിഷനുണ്ട്, കിഷനുകളുടെ ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാം. ആ കിഷനുകളുടെ ചിത്രം അല്ല, എന്റെ ഒരു സംശയം, ഈ മൺചിത്രങ്ങൾ എന്ന് പറഞ്ഞപ്പോ അതിനെ കുറിച്ച് ഒന്നും കൂടി ഒരു വിശദീകരണം നൽകാവോ? കാരണം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? 2-3 കാര്യങ്ങളുണ്ട്. ഈ നിറങ്ങളൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്ന ഒരു മണ്ണിലും കോവിലും ഇലകളൊക്കെ നിറങ്ങളാണ്. അപ്പൊ അതിനെ നമ്മൾ അവിടെ പോയി കണ്ട് മണ്ണിൽ എവിടുന്നാണോ നിറം വരുന്നത് ആ മണ്ണിൽ എടുക്കുന്നു. അതിലുപരി അതിലൊരു ഒരു പ്രാധാന്യമൊന്നും പറയുന്നത് കളറായി മാറ്റുന്ന, ഓരോ മണ്ണിലും നിറമുണ്ട്, ഓരോ മണ്ണിലും കഥകളുണ്ട്, നിറങ്ങളുണ്ട്, ചരിത്രമുണ്ട്, പാരമ്പര്യമുണ്ട്. ഇല്ല, ഞങ്ങളിപ്പോ എടുത്തിട്ടുള്ളത് ഗുരു ചേമഞ്ചേരിനെ വരച്ചിട്ടുള്ള, ഗുരു ചേമഞ്ചേരിനെ അടക്കം ചെയ്ത ഗുരു മണ്ഡപത്തിലുള്ള മണ്ണാണ്. CHനെ വരച്ചിട്ടുള്ളത് CHന്റെ ബാല്യകാല വിദ്യാലയമായിരുന്ന സ്കൂളുകളുടെ മണ്ണാണ് എടുത്തത്. അതേപോലെ നമുക്ക് വീരേന്ദ്രകുമാറിനെ വരച്ചിട്ടുള്ളത് വീരേന്ദ്രകുമാറിന്റെ സ്മൃതി മണ്ഡപത്തിന്റെ മണ്ണാണ്, മാതൃഭൂമിയാണ് ഞങ്ങൾ എത്തിച്ചത്. അതോടൊപ്പം നമുക്ക് കുഞ്ഞുണ്ണി മാഷ സ്ഥലത്തു നിന്ന് അവിടുത്തെ മണ്ണെടുത്തിരിക്കുന്നു. കുഞ്ഞുണ്ണി മാഷ ആർക്കെമിസ്റ്റ്, ശ്രീകാലം ആർക്കെമിസ്റ്റിനാണ് എടുത്തത്. മാത്രമല്ല, ഈ ചിത്രത്തിൽ 1st ചിത്രം യേശുദാസിനെ വരയ്ക്കാൻ കാരണം 1st കലോത്സവത്തിൽ 2nd ശരിക്കും പാട്ടിൽ ജയചന്ദ്രൻ 1st വരികയും യേശുദാസ് 2nd വരികയാണ്. പക്ഷെ അന്ന് യേശുദാസ് പരാജയപ്പെട്ട് പോയി ആത്മഹത്യ ചെയ്തിട്ടില്ല. ജീവിതത്തിൽ സാധനം ഇന്ന് കേരളത്തിലെ നമ്പർ 1 അല്ലെങ്കിൽ ഭാരതത്തിലെ നമ്പർ 1 ആരും ചോദിച്ചു യേശുദാസാണ്. അപ്പൊ കലോത്സവങ്ങളുടെ പരാജയം അന്തിമമല്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഏറ്റവും വലിയ, അതാണ് യേശുദാസിന് ഏറ്റവും വലിയ മോട്ടിവേഷൻ. 2nd ഇവിടെ വരച്ച ജയചന്ദ്രനാണ്. കാരണം കേരളത്തിലെ ഭാവഗായകൻ യേശുദാസ് നമ്മുടെ സ്ഥാനം കൊണ്ടല്ല, പക്ഷെ നമ്മളെ നോക്കുമ്പോൾ യേശുദാസാണ് പിന്നീട് ഇങ്ങനെ പറഞ്ഞു വരും. നമ്മളിങ്ങനെ ഓരോ ഘട്ടത്തിൽ വരുമ്പോൾ കേരളത്തിലെ മധുമാഷിയുണ്ട്, വൈക്കം കോഴിക്കോടിന്റെ സംസ്കാരം സുലൈമാനിയുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇതിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ തന്നെ ഇതിൽ വരച്ചില്ല, അവരോടൊക്കെ അഭിപ്രായങ്ങൾ ചോദിച്ചു. അല്ല, ഏതായാലും ഞാൻ ഇതിന്റെ ഒരു ഭാഗം കാണിച്ചതിന് ശേഷം സമൂചനായ ഗുരുജനങ്ങളെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, സഹോദരി സഹോദരന്മാരെ, വളരെ സുന്ദരമായ ചിത്രങ്ങളാണ് ഇതിനടുത്ത് യുവജനോത്സവത്തിന്റെ സമാപന സമ്മേളനം. ഏതായാലും ചിത്രകാരന്മാരുടെ ദീർഘകാലമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു ചിത്രം എന്താണ് ഈ ചിത്രങ്ങളെ കുറിച്ച് പറയാനുള്ളത്? നമ്മുടെ ഈ കലോത്സവം, സംസ്ഥാന കലോത്സവം കോഴിക്കോട് നമ്മുടെ മണ്ണിൽ വന്നപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വെറൈറ്റി കാണിക്കാം, പ്രത്യേക ചിത്രകാര അധ്യാപകർ നമ്മുടെ കോഴിക്കോട് എന്തെങ്കിലും ചെയ്യണമെന്ന് അങ്ങനെ ആലോചിച്ചാണ്. മൺവര, മണ്ണ് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സാധനം മണ്ണ്. അപ്പൊ ആ മണ്ണ് ഏതെങ്കിലും ഒരു ചിത്രത്തെ കുറിച്ച് പറയാമോ? 1 മിനിറ്റ്. ഇതാ ഇവിടെ പറയുന്നത് ഭൂമി, ഭൂമിയുടെ അവകാശികൾ. ഓക്കെ, എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്?
ഒരു തെരുവിന്റെ കഥയോ കണ്ടല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഏതായാലും ഓരോ ചിത്രങ്ങളും ഓരോ കഥയാണല്ലോ അല്ലേ? ഓരോ ചിത്രങ്ങളും ഓരോ കഥയാണ്. നാടകത്തെ കുറിച്ച് പറയുന്നുണ്ട്, ചാക്യാർകൂത്ത്, അങ്ങനെ നമ്മുടെ കേരളം ബന്ധപ്പെട്ട ഒരുപാട് കലാരൂപങ്ങളെ കുറിച്ച് പറയുന്നത്. അതായത് 61 ചിത്രങ്ങൾ, 61 ചിത്രകാരന്മാർ ചേർന്ന് 61 വ്യത്യസ്ത മണ്ണുകൾ. ഏറ്റവും കളറിന്റെ ബേസ് നിങ്ങളെല്ലാവരും ചിത്രകലാ അധ്യാപകരാണ്? അതെ, എല്ലാവരും ചിത്രകലാ അധ്യാപകരാണ്. മാത്രമല്ല, ഈ ഉള്ള കാലഘട്ടം മണ്ണ് തൊടാത്ത കുട്ടികൾ ഉണ്ടാവുന്ന കാലഘട്ടമാണ്. എല്ലാ സ്ഥലവും പക്ഷേ ഒരു കുട്ടീന്റെ തനത് സൃഷ്ടികൾ വളരെ വരയ്ക്കേണ്ടതുണ്ട് എന്നുള്ളൊരു വലിയ നിർദ്ദേശം ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. കാരണം മണ്ണിന് എല്ലാ നിലകളും മനസ്സിലാക്കാൻ ആ ഒരു മെസ്സേജ് കൂടി മടങ്ങുക എന്നുള്ള വലിയൊരു മെസ്സേജ് കൂടിയാണ്. 4 ദിവസം കണ്ടത് ഏകദേശം 3 ലക്ഷം ആൾക്കാരാണ്. ചിത്രകല അധ്യാപകർക്ക് ലൈവ് കാരണം നമ്മളൊരു റൂമിലിരുന്ന് വരച്ച് അത് പിന്നീട് ആളെ കാണിച്ചു കഴിഞ്ഞാൽ ലൈവായിട്ട് 4 ദിവസം കൊണ്ട് ഇവിടെ ജനങ്ങൾ ഓടിയെത്താണ് കാണാൻ പറ്റുന്നത്. ഇത് മണ്ണോട്ട് വരയ്ക്കാൻ പറ്റുമോ, മണ്ണിലെ ചിത്രങ്ങൾ നിലനിൽക്കുന്നൊക്കെ ഓരോ സംശയങ്ങൾ തീർത്തുകൊണ്ടാണ് ഏകദേശം 2 മണിക്കൂറാണ് വരയ്ക്കാനെടുത്തത്. പക്ഷെ ഞങ്ങൾ 4 ക്യാമ്പുകൾ വെച്ചിട്ടാണ് ഇത് മനസ്സിലാക്കി ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ എടുത്തത്. അതിന് നേതൃത്വത്തിൽ നിന്നൊരാൾ സുരേഷ് ഉണ്ണി, പിന്നെ നേരത്തെ പറഞ്ഞ സതീശ് മാഷൊക്കെയാണ്. ഇതിനു മുമ്പ് രമാഷ് കൂടി പറയാനുള്ള നമ്മള് ഈ മണ്ണ് മീഡിയയുടെ അടുത്ത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഒന്ന്, നമ്മളെ കുട്ടികള് മണ്ണിനെ അറിയുക എന്നുള്ള ഒരു സന്ദേശം. കാരണം ഇത് ഏത് പൊതുവിദ്യാലയം എടുത്താലും അവിടെ മണ്ണ് ഒരു നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് വളരെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ അതുകൊണ്ട് ഏത് അധ്യാപകരും ഏത് രക്ഷിതാവിനും കുട്ടികളെ പരിചയപ്പെടുത്താനും നല്ല രീതിയിൽ മണ്ണിനെ അറിയാനും കുട്ടികൾക്ക് ഒരു നല്ലൊരു സന്ദേശമാണ് തന്നെ. അതുകൊണ്ടാണ് ഈ മണ്ണ് തന്നെ തിരഞ്ഞെടുത്തത്. അപ്പൊ പല കളറുള്ള മണ്ണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന്, നമ്മള് ഓരോ വീട്ടിൽ നിന്നും ചിത്രകാരന്മാരുടെ വീട്ടിൽ നിന്നുള്ള മണ്ണ് ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ ലെജൻസിന്റെ. അപ്പൊ നേരത്തെ അതുകൊണ്ട് ഇത് വരയ്ക്കുന്നത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഫ്രീയാതാ. എന്നാലും അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയോ. വരയ്ക്കുന്നത് എങ്ങനെയാ വെച്ചാൽ, നമ്മള് നേരത്തെ യോഗം കൂടി ആരൊക്കെ വരയ്ക്കണം എന്ന് മുൻകൂട്ടി തീരുമാനിച്ച് മണ്ണിന്റെ ഒരു ഡെമോ ക്ലാസ് കൊടുക്കുകയും. അങ്ങനെ ആദ്യ സംരംഭമാണോ അതോ മണ്ണിൽ വരയ്ക്കുന്നതോ? അല്ല, നമ്മള് മണ്ണിൽ വരയ്ക്കുന്ന ആദ്യ സംരംഭമല്ല, നമ്മള് ലോക മണ്ണിന്റെ തരത്തിലൊക്കെ വരയ്ക്കണം. പക്ഷെ ഇത്രയും 61 മീറ്റർ 61 മീറ്റർ ക്യാൻവാസിൽ ഒരു വേൾഡ് റെക്കോർഡിലേക്ക് ഇത് പോകുന്നുള്ളത് ഒന്നാം ലോകത്തിൽ തന്നെ ആദ്യത്തെ ഒരു സംരംഭമാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു സംരംഭം. കാരണം മണ്ണിനെ അറിയുന്നതുകൊണ്ട് തന്നെ ഇവിടെ വന്ന ജനങ്ങൾ മുഴുവൻ ഇതിനെ ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം ഒരു 3 ലക്ഷത്തോളം പേര് മണ്ണിൽ ഇപ്പം കണ്ടുപോയിട്ടുണ്ടാവും. ഓക്കെ, വളരെ മനോഹരമായ ചിത്രങ്ങളാണ്. ആ പറഞ്ഞോളൂ, പേര്? ആ, ഇതിൽ വരച്ചിട്ടുണ്ടോ? പറഞ്ഞോളൂ, എന്താണ് ഇതിനെ കുറിച്ച്, എന്താ ഒരു ഇങ്ങനെ ഇതിൽ പങ്കെടുത്തപ്പോ എന്ത് തോന്നി, അല്ലെങ്കിൽ എന്താണ് ഒരു സ്പെഷ്യലായിട്ട് തോന്നിയത്, എന്താണ് സംഭവം? മൺവര എന്ന് പറയുന്നത് ആദ്യം ഞങ്ങൾക്ക് അറിയാത്തൊരു സംഭവമായിരുന്നു. പിന്നെ നമ്മളൊരു വർക്ക്ഷോപ്പ് വെച്ചതിന് ശേഷമാണ് മൺവര എന്ന ചിത്രം നമ്മൾ അറിഞ്ഞത്. അത് വളരെ രസകരമായിരുന്നു. മൺവര ഇതേപോലെ തുണികളൊക്കെ വരയ്ക്കുന്നത് ആദ്യമായിട്ടാണ്. പിന്നെ 6 വനിതാ ചിത്രകലാധ്യാപകരുണ്ടായിരുന്നു. പറഞ്ഞത് ക്രിസ്ത്യൻ കോളേജ്. ആ, നേരത്തെ കലോത്സവത്തിലോ പങ്കെടുത്തിട്ടുണ്ടോ? അല്ല, അങ്ങനെ ചിത്രരചന സമ്മാനങ്ങൾ നേടി അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ആ, സ്കൂളിൽ പഠിക്കുന്ന കാലത്തേ ഉണ്ട്. അപ്പഴേ ചിത്രകല ഉണ്ട്. ആ, ഓക്കെ. ഓക്കെ ഓക്കെ. അപ്പൊ ഏതായാലും വളരെ ഗംഭീരമായിരിക്കുന്നു. അഭിസംബോധന
ഓക്കെ പറഞ്ഞോളൂ. ഇത് നമ്മുടെ ഗുരു ചേമഞ്ചേരിയുടെ ചേമഞ്ചേരി ഗുരുവിനെ പറ്റി കൂടുതൽ പറയേണ്ടതില്ല. ഇതേപോലെയുള്ള നമ്മുടെ മഹാന്മാരായ ഒരുപാട് ആളുകളുടെ പോർട്രേറ്റ്, പിന്നെ അതുപോലെ കലയായിട്ട് ബന്ധപ്പെട്ട ഇതൊക്കെ നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. കലയിലെ വിവിധ ബന്ധപ്പെട്ട ആളുകളെയും അതുപോലെ തന്നെ വിവിധ കലാ ചിത്രങ്ങളും ആണ് വരച്ചിട്ടുള്ളത്. നമ്മുടെ മൈതാനത്തിന് പേര് വേണ്ട ഈ വീര രക്തസാക്ഷിയെ ഇവിടെ ചിത്രമാണ് ഇതാ നിങ്ങൾ കാണുന്നത്. ഓക്കെ 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 പറഞ്ഞോളൂ കലോത്സവത്തിന്റെ ഈ വിക്രം മൈതാനം വെച്ച് നടക്കുമ്പോൾ വിക്രമിന്റെ ഒരു ചിത്രം പോലും ഇല്ലാതിരിക്കുമ്പോൾ ആ ഒരു വിഷമം തന്നെയാണ് ഞങ്ങൾ അവസാനം. ഈ കലോത്സവത്തിൽ എത്ര മിന്നും താരങ്ങൾ ഉണ്ടാവാം അല്ലെ പുതിയ താരോദയങ്ങൾ ഉണ്ടാവാം, പക്ഷേ ഈ കലോത്സവത്തിലെ ഏറ്റവും ഉജ്ജ്വല നക്ഷത്രം എന്ന് പറയുന്നത് ക്യാപ്റ്റൻ വിക്രം തന്നെയാണ്. അതുകൊണ്ടാണ് ക്യാപ്റ്റൻ വിക്രമിൽ ഞങ്ങൾ ഈ ബിഗ് ക്യാൻവാസ് അവസാനിപ്പിക്കുന്നതും 61-ാമത് കലോത്സവം അവസാനിപ്പിക്കുന്നത്. എല്ലാത്തിലും ഉപരി എല്ലാ കലകൾക്കും എല്ലാ വികാരങ്ങൾക്കും അപ്പുറം വലുതാണ് സ്വന്തം രാജ്യത്തോടുള്ള സ്നേഹം. അല്ല ഈ പ്രാവശ്യം ആദ്യമായിട്ടാണല്ലോ നമുക്ക് ഈ മൈതാനം തന്നെ ഇത്രയും, അത് തന്നെ വലിയൊരു സംഭവമാണല്ലോ. പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മൾ ഇതാ 61-ാമത്തെ കലോത്സവത്തിൽ 61 ചിത്രങ്ങൾ വരച്ചുകൊണ്ടിത 61 അധ്യാപകരിവിടെ ഇല്ലെങ്കിലും ഏതായാലും ഗംഭീര രചനകളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് 62-ാം കലോത്സവത്തിൽ ഇവിടെ പറയുന്നത് കളർ ബെൻസ്. അപ്പോൾ വീണ്ടും കാണാം. ജയ് ഹിന്ദ്.